എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിനെ പറ്റി വിശദമായിട്ട് പഠിക്കാം. ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ നടത്തുന്ന എക്സാമിനും അതുപോലെ തന്നെ PSC കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതുപോലെ തന്നെ കേരള ബാങ്ക്, അങ്ങനെയുള്ള എക്സാമിനൊക്കെ ചോദിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് കവർ ചെയ്ത് പോവാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, അതുപോലെ റിവ്യൂ കമ്മിറ്റി ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്, ഗ്രാഫിക് കാർഡൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പോൾ പുതിയത് വിളിച്ചിരിക്കുന്നത് എല്ലാവരും അയക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. ഒരു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ എന്തായാലും അതിൻ്റെ എക്സാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരും ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് മാറ്റിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞടിച്ച് പുറത്തൊക്കെ നടക്കാതെ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇറക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1926 അപ്പോയിൻറ്റ് ചെയ്തത്. 1926 റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അപ്പോയിൻറ്റ് ചെയ്തത്. ഈ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ H. Calvert ആരാണ്? H. Calvert ആണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ ചെയർമാൻ. 1926 അപ്പോയിന്റ് ചെയ്തത്. ഞാനൊരു 4 പുസ്തകങ്ങളിൽ നോക്കിയിട്ട് 3 പുസ്തകത്തിൽ 1926 ഒരെണ്ണത്തിൽ 1927 കണ്ടു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കണ്ടത് 1926 ആയതുകൊണ്ടാണ് 1926 പറയുന്നത്. അതുമല്ല, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് മുൻപ് നടത്തിയ എക്സാമിനൊക്കെ അവർ ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 1926. അപ്പോൾ ഞാൻ പറയുവാണ്, 1926 റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അപ്പോയിൻറ്റ് ചെയ്തത്. ആരായിരുന്നു ചെയർമാൻ? H. Calvert. 1926 എന്ന് പറയുമ്പോൾ അറിയാം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതാണ് അല്ലേ. അപ്പോയിന്റഡ് ബൈ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് എന്ത് പറയാം? അപ്പോയിന്റഡ് ബൈ ബ്രിട്ടീഷ് ഇന്ത്യ. ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ, അല്ലെങ്കിൽ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. കാരണം ആ സമയത്ത് ഇന്ത്യയിൽ ആരായിരുന്നു? ഗവൺമെന്റ് ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വാസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാലും ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാലും ഉത്തരം ശരിയാണ്. നമുക്ക് കടക്കാം, ക്ലാസ്സിലോട്ട് പോവാം. എന്തോ അപ്പൊ H. Calvert ആണ് ചെയർമാൻ എന്ന് പറഞ്ഞു. പിന്നീട് H. Calvert പറ്റി പറയുവാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം. H. Calvert വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ. ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്? H. Calvert ആണ്. ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ, ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാ? H. Calvert ആണ്. എന്തിനു വേണ്ടിയാണ് ഈ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയാ? ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ ആൻഡ് വെൽഫെയർ ഓഫ് എ റൂറൽ പീപ്പിൾ. സാധാരണക്കാരായ റൂറൽ ഏരിയയിലെ ജനങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, കൃഷിയും അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിനു വേണ്ടി അവരുടെ വെൽഫെയറിന് വേണ്ടിയും അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ചെയർമാൻ H. Calvert. H. Calvert റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഇതിനെ പറ്റി പഠിച്ചിട്ട് ഇതിന്റെ റിപ്പോർട്ട് 1926 അപ്പോയിന്റ് ചെയ്തു. റിപ്പോർട്ട് 1928 ആർക്ക്? ബ്രിട്ടീഷ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് കൈമാറി. ഇത്രയും കാര്യങ്ങളാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1926 ഇന്ത്യ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ടു ഇംപ്രൂവ് ദ വെൽഫെയർ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് റൂറൽ പീപ്പിൾ.
ചെയർമാൻ എച്ച് കാൾവർട്ട് ആയിരുന്നു. പിന്നെ എച്ച് കാൾവർട്ടിന്റെ ഒരു ബുക്കിനെ പറ്റി പറഞ്ഞു, ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ. 1928 റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിനെ പറ്റി പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു മൂന്ന് റെക്കമെൻഡേഷൻസ് ഉണ്ട്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് റെക്കമെൻഡേഷൻസ്, അതിൽ ഒന്നാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് റെക്കമെൻഡ് ചെയ്തത് ആരാ? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ്. ഇതുപ്രകാരമാണ് ഈ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യ ഗവൺമെന്റ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഈ ഒരു കമ്മീഷന്റെ, റോയൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്? കാരണമുണ്ട്, അന്നത്തെ മാർക്കറ്റുകളിൽ ഭയങ്കര മാൽ പ്രാക്ടീസസ് ആയിരുന്നു. ഈ മാൽ പ്രാക്ടീസുകളെ അവോയ്ഡ് ചെയ്ത് ആർക്ക്? അഗ്രികൾച്ചറിസ്റ്റിന്, റൂറൽ പീപ്പിളിന് അവരുടെ ഇൻകം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇടനിലക്കാരൊക്കെ തുച്ഛമായ കമ്മീഷനൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? അവിടുത്തെ റൂറൽ പീപ്പിൾസിന്റെ, അഗ്രികൾച്ചറലിസ്റ്റിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നായിരുന്നു ആരുടെ ലക്ഷ്യം? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഗവൺമെന്റ് റോയൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എന്താ റെഗുലേറ്റഡ് മാർക്കറ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. മനസ്സിലായല്ലോ. ഇപ്പോൾ പ്രസന്റ്ലി കേരളത്തിൽ രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റുകളാണുള്ളത്. ഇത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റുകളാണുള്ളത്. ഇത് 1930 മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് പ്രകാരം, മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്പ്സ് ആക്ട് 1930 പ്രകാരം ഫോം ചെയ്തതാണ്. ഇന്ത്യയിൽ രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആണുള്ളത്. ഇത് എന്ത് പ്രകാരമാണ് ഫോം ചെയ്തത്? മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്പ്സ് ആക്ട് 1939 മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്പ്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് എന്ത് ഇന്ത്യയിലെ റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. സോറി, ഞാൻ കേരളത്തിലെ കാര്യം പറഞ്ഞു, ഇന്ത്യയിലെ കാര്യമല്ല. കേരളത്തിലാണ് രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റ് ഉള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞത് കുറച്ച് മാറി, ഇപ്പൊ ഇന്ത്യയിലെ അല്ല, കേരളത്തിൽ ഇപ്പൊ പ്രസന്റ് രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റ് ഉണ്ട്. ഇത് രജിസ്റ്റർ ചെയ്തത് ഞാൻ ഇന്ത്യയിലെ കാര്യമാണെന്ന് പറഞ്ഞു പോയി. കേരളത്തിലാണ് ഇപ്പൊ പ്രസന്റ് രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഉള്ളത്. ഇത് ആരാണിത് രജിസ്റ്റർ ചെയ്തത്? എന്തിന്റെ പ്രകാരം? മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് പ്രകാരം 1930 രജിസ്റ്റർ ചെയ്താണ് കേരളത്തിൽ രണ്ട് എന്തുള്ളത്? റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഉള്ളത്. ഇത് അന്ന് മദ്രാസ് ഏരിയ ആയിരുന്നു, അന്ന് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന മലപ്പുറം ജില്ലയിലെ, ഇപ്പോഴത്തെ മലപ്പുറം ജില്ല, അന്ന് 1930 കാലത്തിലേക്ക് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരും അതുപോലെ തന്നെ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ ഉള്ളത്. 1930 കാലഘട്ടത്തിലേക്ക് എന്തായിരുന്നു ഇത്? മദ്രാസ് സ്റ്റേറ്റിന്റെ കീഴിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മലബാർ ഏരിയയിലുള്ള, എവിടെയാണ് മലബാർ ഏരിയയിൽ നിന്ന് വെപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരും അതുപോലെ തന്നെ പൊന്നാനിയുമാണ് കേരളത്തിലെ രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഉള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ റെഗുലേറ്റഡ് മാർക്കറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് മാർക്കറ്റ് കമ്മിറ്റിയാണ്. ഈ രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റുകളെ, കേരളത്തിലെ രണ്ട് റെഗുലേറ്റഡ് മാർക്കറ്റ് എവിടെയാ? തിരൂരും പൊന്നാനിയിലും. ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും ഇതിന്റെ മാനേജ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും മാർക്കറ്റ് കമ്മിറ്റിയാണ്. ഈ മാർക്കറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും എന്നറിയാവോ? ഈ മാർക്കറ്റ് കമ്മിറ്റിയിൽ സെല്ലേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകും, അതുപോലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ഉണ്ടാകും. ജസ്റ്റ് ഓർത്തിരിക്കാൻ മാത്രം പറയുന്നതാണ് കേട്ടോ. ഈ മാർക്കറ്റിംഗ് കമ്മിറ്റിയില് അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ഉണ്ടാകും, സെല്ലേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകും. ഇനി അടുത്ത ഒരു റെക്കമെൻഡേഷൻ ആണ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി. ഇപ്പൊ റെഗുലേറ്റഡ് മാർക്കറ്റ് പറഞ്ഞു, രണ്ടാമത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെക്കമെൻഡേഷൻ ആണ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി.
single purpose society യും എന്തിന്റെ റെക്കമെൻഡേഷൻ ആണ് single purpose society യും ഇതുപോലെ തന്നെ royal commission on agriculture-ന്റെ റെക്കമെൻഡേഷൻ ആണ് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ലാൻഡ് സൈസ്ഡ് സൊസൈറ്റി ഉണ്ടല്ലേ ലാൻഡ് സൈസ്ഡ് സൊസൈറ്റി ആരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു സർവേ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ കമ്മിറ്റി സർവേ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു എ ഡി ഗോർവാല ആ സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു ലാൻഡ് സൈസ്ഡ് സൊസൈറ്റീസ് സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ് അഥവാ യൂണിവാലന്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ആരുടെ റെക്കമെൻഡേഷൻ ആണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ റെക്കമെൻഡേഷൻ ആണ് പിന്നെ ഒരു മൾട്ടി പർപ്പസ് സൊസൈറ്റി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന സിംഗിൾ പർപ്പസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറിലെ കേറ്റ് സൊസൈറ്റി ആണെങ്കിൽ അഗ്രികൾച്ചറിന് ക്രെഡിറ്റ് മാത്രമേ കൊടുക്കുള്ളൂ അതാണ് സിംഗിൾ പർപ്പസ് ഒറ്റ പർപ്പസേ ഉള്ളൂ അത് റെക്കമെൻഡ് ചെയ്താണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് ഒരു വലിയ സൊസൈറ്റി അവർ പല പല ബിസിനസ് ചെയ്യുന്നു അതാരാ റെക്കമെൻഡ് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആരാ ഹെഡ് എ ഡി ഗോർവാല അതുകൊണ്ട് ഗോർവാല കമ്മിറ്റി എന്നും പറയുന്നുണ്ട് അല്ലെ പിന്നെ അടുത്തത് വരുന്ന പലതരം ബിസിനസ് ചെയ്യുന്ന സൊസൈറ്റികൾ ക്രെഡിറ്റ് കൊടുക്കും അതുപോലെ അവർക്ക് ക്രോപ്പ് കൊടുക്കും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഫെർട്ടിലൈസേഴ്സ് വളങ്ങൾ എല്ലാം കൊടുക്കും അങ്ങനെ ചെയ്താണ് മൾട്ടിപർപ്പസ് സൊസൈറ്റി മൾട്ടിപർപ്പസ് സൊസൈറ്റി ആരാ റെക്കമെൻഡ് ചെയ്തെന്ന് അറിയാവോ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷൻ മൾട്ടിപർപ്പസ് സൊസൈറ്റി ആരാ റെക്കമെൻഡ് ചെയ്തത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷൻ ആരായിരുന്നു കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആർ ജി സാരഹി ആയിരുന്നു കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ക്ലിയർ അല്ലേ ഈ മൂന്ന് കാര്യങ്ങളും മാറിപ്പോകും തമ്മിൽ മാറിപ്പോകും അതാണ് ഞാൻ മൂന്നും പറഞ്ഞു പോയത് അടുത്ത റെക്കമെൻഡേഷൻ ആണ് ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ആരുടെ റെക്കമെൻഡേഷൻ ആണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് എന്ന് മാത്രം ചോദിച്ചാൽ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ റെക്കമെൻഡേഷൻ ആ പിന്നെ ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ മദ്രാസ് എന്നൊരു ചോദ്യം വന്നാൽ മദ്രാസിലെ ലാൻഡ് മോർഗേജ് ബാങ്കിന്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തത് ടൗൺസെൻഡ് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയാണ് ടൗൺസെൻഡ് കമ്മിറ്റി എന്നാണെന്നറിയാവോ ടൗൺസെൻഡ് കമ്മിറ്റി 1927 മദ്രാസിലെ ലാൻഡ് മോർഗേജ് ബാങ്ക്സ് റെക്കമെൻഡ് ചെയ്തത് പക്ഷേ ലാൻഡ് മോർഗേജ് ബാങ്ക്സ് റെക്കമെൻഡ് ബൈ എന്ന് മാത്രം ചോദിച്ചാൽ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിലാണ് ക്ലിയർ അല്ലേ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഒരു കൊട്ടേഷൻ ആണ് റോയൽ കമ്മീഷൻ അഗ്രികൾച്ചറിന്റെ ഒരു കൊട്ടേഷൻ കോപ്പറേഷൻ ഫെയിൽസ് There will be failed the best hope of rural India. Cooperation fails, there will fail the best hope of rural India. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോഴ്സ് ആരുടെ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ ഒരു കൊട്ടേഷൻ ആണ് ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദേർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചു എന്തൊക്കെയാ പഠിച്ചത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിനെ പറ്റി പഠിച്ചു എന്നാണ് അപ്പോയിന്റ് ചെയ്തത് ഞാൻ കംപ്ലീറ്റ് ഒന്നും വായിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കണമല്ലോ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് നോക്കണേ നിങ്ങളൊന്ന് കൂട്ടത്തിൽ പറഞ്ഞു കൊള്ളണേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാന്ന് നോക്കണേ എന്നാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അപ്പോയിന്റ് ചെയ്തത് 1926 ആരായിരുന്നു ചെയർമാൻ എച്ച് കാൾവർട്ട് ആയിരുന്നു അപ്പോയിന്റ് ചെയ്തത് ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഇത് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ എച്ച് കാൾവർട്ട് എന്ന് പറയുന്ന വ്യക്തി പഞ്ചാബിലെ രജിസ്റ്റാർ ആയിരുന്നു പഞ്ചാബിലെ രജിസ്റ്റാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പഞ്ചാബിലെ രജിസ്റ്റാർ ആയിരുന്നു ആര് എച്ച് കാൾവർട്ട് ഞാൻ പറയാനിടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യമാണ് അതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്ക് റിപ്പോർട്ട് എന്നാ സമർപ്പിച്ചത് 1928 റിപ്പോർട്ട് സമർപ്പിച്ചു മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്തൊക്കെയായിരുന്നു റെഗുലേറ്റഡ് മാർക്കറ്റ് ഈ കേരളത്തിൽ എത്ര റെഗുലേറ്റഡ് മാർക്കറ്റ് ഇപ്പൊ ഉണ്ട് രണ്ടെണ്ണം എവിടെയാ തിരൂരും മലപ്പുറത്തും ഇത് എന്തിന്റെ ഏതിന്റെ ആക്ടിന്റെ കീഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത് മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ട് 1930 മദ്രാസ് സ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആക്ടിന്റെ കീഴിലാണ് കേരളത്തിലെ ഇപ്പോഴുള്ള രണ്ട് റെഗുലേറ്റർ മാർക്കറ്റ് രജിസ്റ്റർ ചെയ്തത് എന്തായിരുന്നു റെഗുലേറ്റർ മാർക്കറ്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ തോന്നിയ കാര്യം എന്താ അന്നത്തെ മാർക്കറ്റുകളിലെ ഭയങ്കരമായ മാൽ പ്രാക്ടീസസ് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാനായിട്ടാണ് ഗവൺമെന്റ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് പിന്നെ ഒരു മാർക്കറ്റ് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് സെല്ലേഴ്സ് അതുപോലെ തന്നെ എന്താ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് പിന്നെ നമ്മൾ അടുത്തത് പറഞ്ഞു സിംഗിൾ പർപ്പസ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തത് ആരാന്ന് പറഞ്ഞു
Royal Commission on Agriculture and the Large Sized Society, Survey Committee, Chairman A.D. Gurwara and the All India Rural Community Survey Committee. അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ സർവേ കമ്മിറ്റിയെ പറ്റി വിശദമായിട്ടുള്ള ക്ലാസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞ മൾട്ടിപർപ്പസ് സൊസൈറ്റി അഥവാ പോളിവാലന്റ് സൊസൈറ്റീസ്, ഇതിന്റെ അത് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ചെയർമാൻ ആരായിരുന്നു? ആർ ജി സാരയി ആയിരുന്നു. അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞ ലാൻഡ് മോർഗേജ് ബാങ്ക്സ്, അത് ഫോർമേഷൻ, അതിന്റെ ഫോർമേഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ലാൻഡ് മോർഗേജ് ബാങ്ക്സ് ഇൻ മദ്രാസ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്ത ആരാന്ന് പറഞ്ഞു? ടൗൺസെൻഡ് കമ്മിറ്റിയാണ്. എന്നാണ്? 1927. പിന്നെ നമ്മൾ പറഞ്ഞൊരു കോഡ്സ് ആണ്, ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. നമ്മള് കോപ്പറേറ്റീവ് എന്താ റോയൽ കമ്മീഷൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന കമ്മീഷൻ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാവോ മാക്സിമം നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി ഇതുപോലെ കമ്മിറ്റീസും കമ്മീഷൻസ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോറിൻ കോർപ്പറേഷൻ നമ്മൾ കുറച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. സിലബസിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് പറഞ്ഞിരുന്നോണ്ട് നമ്മൾ കുറച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. എങ്കിലും ഏകദേശം ഭൂരിഭാഗം നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോയിന്റെ സെക്ഷൻ 32 വരെ നിർത്തിയിരിക്കണം. അത് നമുക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും കുറച്ച് പേരിങ്ങനെ ലോ വിശദീകരിക്കേണ്ട, ക്വസ്റ്റ്യൻ ബൈ ആൻസർ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ബൈ ആൻസർ ആയിട്ട് കഴിഞ്ഞ എക്സാമിന് കവർ ചെയ്ത് പോയതാണ്. ഇന്ന് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ക്ലാസ് വേണം. കാരണം എനിക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി, വിശദമായിട്ടുള്ള ക്ലാസ് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള എക്സാമിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ വേണം നമുക്ക്. നിങ്ങൾ ഒരു ടാബ്ലറ്റ് വായിട്ട് വെള്ളമൊഴിക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ക്വസ്റ്റ്യൻ സി എസ് ഇ ബി നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ക്വസ്റ്റ്യൻ എല്ലാം ഇൻഡയറക്റ്റ് ആണ്. അത് കഴിഞ്ഞ എക്സാം എഴുതിയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ലെവല്. അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോണം. നിങ്ങളും കൂടി ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പ്രോത്സാഹനം നിങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു പഠിക്കുന്നുണ്ടെന്നൊരു കാര്യം നമുക്കും കൂടി ബോധ്യപ്പെട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ക്ലാസ് ഇതുപോലെ തുടർന്ന് പോകുമ്പോഴുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ബൈ ആൻസർ ആയിട്ട് പഠിച്ചു പോയിട്ടൊരു കാര്യമില്ല. ഇനി വരുന്ന എക്സാം ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. നമുക്കിനി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.